ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പഞ്ചാബിലെ ഇലക്ഷൻ തീയതി 20 ഫെബ്രുവരി 20 മാറ്റിയിരിക്കുകയാണ്. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, ഇപ്പോൾ വരുന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? അമീന, പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 20 മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഫെബ്രുവരി 14 ഇത് നടത്താനുള്ള തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇത് മാറ്റിവെക്കണം എന്ന നിർദ്ദേശം കമ്മീഷന് മുമ്പാകെ വെക്കുകയായിരുന്നു. ഗുരു രവിദാസ് ജയന്തി ആയതുകൊണ്ട് ഇത് മാറ്റണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് പല ഭക്തരും വാരണാസിയിലേക്ക് പോകുന്ന സമയമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. ഒരാഴ്ചയോളം ഈ തീർത്ഥാടകരെല്ലാം വാരണാസിയിലായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കണം എന്ന നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വെച്ചിരുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കുകയാണ് എന്ന ഉത്തരവാണ് അല്പം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയത്. അതോടെ വിജ്ഞാപനം വരുന്ന തീയതി 25 മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 25 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 1 മാറ്റാനുള്ള തീരുമാനവും കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 20 ആയിരിക്കും. നേരത്തെ ഉത്തരാഖണ്ഡ്, ഗോവ, പഞ്ചാബ് ഈ 3 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒറ്റയടിക്ക് പൂർത്തിയാക്കാനായിരുന്നു കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ഉത്തർപ്രദേശിന്റെ 2 ഇത് നടക്കും എന്നതായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ 3 ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡും ഗോവയും ആദ്യം പൂർത്തിയാകും. അതിനുശേഷം 3 ഉത്തർപ്രദേശിന്റെ 3 പഞ്ചാബ് തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ ഒരു 6 ഈ വോട്ടെടുപ്പ് നീട്ടിവെക്കാൻ ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരി, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റമായിരിക്കുന്നു. ഫെബ്രുവരി 14 നിന്ന് 20 തീയതി മാറ്റിയിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്.